Let me request, we have another guest of honor right here amidst us. Sri K.C. Joseph, MLA, the former minister for Norca, Rural Development, Planning and Culture, MLA from Irikur constituency. Sir, may I request you to step onto the stage and address the gathering? Ladies and gentlemen, please put your hands together and welcome Sri K.C. Joseph, the Honorable MLA. The honorable award holders of the day, ladies and gentlemen. First of all, I wish to place on record our deep regards and honor to the President of UAE, His Highness Sheikh the Khalifa bin Said Al Nahyan, and the dynamic Prime Minister, His Highness Sheikh Mohammed bin Rashid Al Maktoum, for their consideration to the people of Kerala, especially the NRI community here. The government of Kerala, the people of Kerala, are very much obliged to the rulers of this country for their love and affection they are showing to the Indians, especially Malayalis living here. In fact, for most of the Keralites here, UAE and the GCC countries has become their second home, or in other words, home away from home. For all the development and the economic achievement in Kerala, we owe very much to the rulers of this country, the GCC countries, for providing us employment and facilities here, and I place on record a deep appreciation and thanks to the UAE rulers here. രണ്ടാമതായി ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഗ്ലോബൽ മീഡിയ ഇവൻസ് ഗ്രൂപ്പ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ലിയാഖത്ത് അലി നയിക്കുന്ന ഗ്ലോബൽ മീഡിയ ഇവൻസ് ഗ്രൂപ്പിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സായാഹ്നത്തിൽ വളരെ മനോഹരമായ രീതിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ പ്രശസ്തി നേടിയ, അവരുടെ കഴിവ് തെളിയിച്ച, നമുക്ക് മാതൃകയെ മാറിയ ബഹുമാന്യ വ്യക്തികളാണ് ഇവിടെ ആദരിക്കുന്നത്. വേദിയിലിരുന്ന ബഹുമാന്യ വ്യക്തികളുടെ അവരുടെ അനുഭവങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. തീർച്ചയായും അവരെല്ലാവരും മലയാളികളാണ്. കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരുടേതായ മേഖലകളിൽ പ്രഗത്ഭരായും മാറി അവരോട് ഞങ്ങൾക്കെല്ലാം വളരെയേറെ ബഹുമാനവും ആദരവുമുണ്ട്. ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഏറുന്നുണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് കേരളത്തിൽ അവരുടേതായ സംഭവങ്ങൾ സാധിക്കുന്നില്ല? കേരളീസ് ആർ വെരി സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് വെൻ ദേ ആർ എവേ ഫ്രം ഹോം ഓർ വെൻ ദേ ആർ ഇൻ എ ഫോറിൻ കൺട്രി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ ഫെസിലിറ്റീസ് ഇൻ കേരള. ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും ആഗ്രഹം ഇവരുടെ അനുഭവ പരിചയം, സമ്പത്ത്, അവരുടെ കഴിവുകൾ കേരളത്തിലേക്ക് പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകണം. കേരളം ഇന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സംസ്ഥാനമാകാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടുള്ള അപേക്ഷ, അവരിവിടെ ജീവിക്കുമ്പോഴും പ്രവൃത്തിയെടുക്കുമ്പോഴും അവരുടേതായ നാടായ കേരളത്തിലേക്ക്
മടങ്ങി വന്നില്ലെങ്കിലും അവരുടെ വ്യവസായ സ്ഥാപനങ്ങളുടെ അവരുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനും കേരളത്തിൽ അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനുമുള്ള അവസരങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതൊക്കെ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ഗീത നസീർ, ഗീതയും ഗീതയുടെ ലേറ്റ് ഹസ്ബൻഡ് ശ്രീ നസീറും എൻ്റെ സഹപ്രവർത്തകരായിരുന്നു വിദ്യാർത്ഥി രംഗത്ത്. ഗീത പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇന്ത്യയിൽ തന്നെ സ്ത്രീ സുരക്ഷയ്ക്കുണ്ടാകുന്ന ഭീഷണി നമുക്ക് അവഗണിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായും ഇവിടെ UAE രാജ്യങ്ങളിലൊക്കെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അവർക്കുള്ള സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ, ജീവിക്കാനുള്ള അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇന്ന് മീഡിയ അവാർഡ്സ് നടത്തുമ്പോൾ തീർച്ചയായും മാധ്യമരംഗത്ത് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിത്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം. നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ഇന്ന് വളരെയേറെ വെല്ലുവിളി നേരിടുന്ന ഒരവസ്ഥയിൽ അണിത്തി നിൽക്കുന്നത്, ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന പല പുതിയ പ്രവണതകളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു വലിയ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള വലിയ പോരാട്ടം ആവശ്യമാണ്. അതിനുകൂടി കഴിയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തി ഇവിടെ അവാർഡ് നേടിയ അവരെ അഭിനന്ദിക്കുന്നു. അവരുടെ മാതൃക, അവരുടെ പ്രശസ്തമായ സേവനങ്ങൾ തീർച്ചയായും കേരളത്തിന് അഭിമാനകരമാണ്. അവരെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you.